പിന്നെ ഹെവി വെഹിക്കിൾ ഓൾഡിൽ നിന്നൊക്കെ എഴുതി വെച്ചിന് പോയി നോക്കാം. അവിടെ സംഭവം ബ്ലോക്ക് ചെയ്ത് വെച്ചിന്, ആ ഒരു വണ്ടിക്ക് കടന്നു വരാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടുള്ളൂ. എന്നിട്ട് അവിടെ എഴുതി വെച്ചിന്, താഴെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. എന്താ പറയാ റൂൾ ഒന്നും പറയാൻ, നല്ല ഇന്റർനാഷണൽ റോഡുകളോട് കിടപിടിക്കുന്ന റൂട്ടുകളാണ്. എട്ട് വരി പാതയാണ്, നാല് വരി പാത എന്ന് പറയാം. ഒന്ന് രണ്ട് മൂന്ന് നാല് വരി ഈ സൈഡിലും നാല് വരി ആ സൈഡിലും എട്ട് വരി പാതയാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അവിടെയും ഞാൻ പറഞ്ഞ വാജ്പേയിൻ്റെ പേരിലുള്ള ബിൽഡിംഗ്. ഇപ്പോൾ ഇതിനേത് പേരായിട്ടാണെന്ന് എനിക്ക് അറിയണം. അപ്പുറത്തെ സൈഡിലേ നമ്മൾ ശരിക്കും പോകേണ്ട സൈഡിലുള്ള ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് കഴിഞ്ഞ് തോന്നിയിരിക്കും, പെയിൻറ്റിംഗ് വർക്കൊക്കെ ബാക്കി. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ആർക്കറിയാം, കേൾക്കുന്നുണ്ടല്ലേ. ഇതാണ് ബ്രിഡ്ജ്, ശരിക്കും ഇതിൻ്റെ സെൻറ്ററിലൂടെ അങ്ങനെ പോകും. മാത്രമല്ല ക്യാമറ അങ്ങനെ പുറത്ത് തന്നെ പിടിക്കണം, മുകളിലത്തെ ആവശ്യങ്ങളും കൂടെ കിട്ടുന്നൊരു വലത് ഭാഗത്ത് സൂര്യൻ്റെ കിരണങ്ങൾ, ആ കടലാണോ കായലാണോ പുഴയാണോ ഒന്നും മനസ്സിലാവില്ല. രാത്രിക്ക് നല്ല രസമായിരുന്നു കേട്ടോ, ലൈറ്റൊക്കെ ഉള്ളത് കൊണ്ട്. ശരിക്കൊരു ഫ്യൂച്ചറിൽ ഞാൻ കാണിക്കാം രാത്രി കണ്ടാൽ. ഞാൻ ഈ ഒരു പാലം മാത്രം ഫോട്ടോയിൽ ഫോട്ടോയ്ക്ക് രൂപത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇങ്ങനത്തെ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരും ചെയ്യും, അതാ വിഷയം. കാരണം ടോപ്പ് ഗിയറിൽ പിന്നെ അങ്ങനെ വളവും തിരിവും ഇല്ലാണ്ടൊക്കെ പോകുമ്പോഴേ കുറച്ച് ആക്റ്റീവായി നിൽക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ലല്ലോ. ഇത് ഇങ്ങനെ പോകുമ്പോൾ ശരീരത്തിന് തോന്നൽ വരും ഉറങ്ങിയാലോ. അതുകൊണ്ട് കുറച്ചൊക്കെ അഡ്വഞ്ചറാണ് നല്ലത്. അപ്പോൾ ഏതായാലും കൂടിയാണ്, ഇത് തന്നെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അടുത്ത് വേറെന്തെങ്കിലും വ്യത്യസ്തപരമായിട്ടുള്ള കാഴ്ചകൾ കാണിക്കാം അല്ലേ. വാസ്കോ സിറ്റിയിലേക്ക് പോകുന്ന വഴി കേട്ടോ, വലത്തോട്ട് വാസ്കോടെ നാമ. നമ്മൾ ഇന്നലെ ഈ പമ്പ് വലത് ഭാഗത്തുള്ള ഈ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിന്ന് 260 ലിറ്റർ അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോയത്. എന്നുവെച്ചാൽ യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് താണ്ടെ ഡീസൽ ഉണ്ടായിരുന്നു, എന്നാലും പിന്നെ വെറുതെ പരീക്ഷണത്തിൽ നിൽക്കണ്ടല്ലോ. പിന്നെ തിരിച്ചു വരുമ്പോൾ അടിക്കാനും പിന്നെ ബുദ്ധിമുട്ടല്ല, അങ്ങനെ കട്ട് ചെയ്ത് കയറണം. അതിനായിട്ട് നല്ലത് പോകുമ്പോൾ തന്നെ അടിച്ച് പോയാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ നമുക്ക് തിരിയണ്ടല്ലോ. ഇനി നമ്മൾ ഏകദേശം അവിടെ എത്തും, ഇല്ലെങ്കിൽ കർണാടക ബോർഡർ കടക്കുന്നതിന് മുന്നേ ബാംഗ്ലൂർ കോസ്റ്റിലൊക്കെ എത്തുന്നതിന് മുന്നേറ്റൊക്കെ അടിച്ചിറങ്ങാൻ മതി. ഇവിടെ 89 ഉറുപ്പ കേട്ടോ ഡീസലിന്, 89 സംതിങ് കർണാടകയിൽ ഏകദേശം അതേ റേറ്റാണ്. ഒന്ന് വെറുതെ പാസ് ചെയ്ത് വന്നുകൊണ്ട് മുന്നോട്ട് നിർത്തി, അതുകൊണ്ട് പറ്റി സിഗരറ്റ് പോകും. ഓരോരോ ചങ്ങായിമാർ
പിന്നെ ഇവിടെ ഏത് തൊടിയിൽ എവിടെ നോക്കിയാലും ഒരു പറങ്കി മാവിന്റെ മരം ഉണ്ടാവും കേട്ടോ, ഒരു പറങ്കി മാവ് ഉണ്ടാവും എന്താ. അത് ഇവിടെ എല്ലായിടത്തും ഞാൻ നോക്കിയിട്ട് കാണുന്നത്. പിന്നെ കുന്നിന്റെ മുകളിലായാലും മലകളുടെ ആയാലും കൃഷി തന്നെ ഉണ്ട് പറങ്കി മാവിന്റെ കശുവണ്ടിന്റെ. കാരണം ഈ പറങ്കി മാങ്ങ കൊണ്ടുവന്നത് തന്നെ പറങ്കികളാണല്ലോ. പിന്നെ പറങ്കികളുടെ ഒരു പിന്നെ കേന്ദ്രമായിരുന്നു ഗോവ. അപ്പൊ അതുകൊണ്ട് പറങ്കി മാങ്ങ ഇല്ലാതെ ഗോവ ഇല്ലാന്നാണ് എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. അപ്പൊ കശുവണ്ടി അത് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് അത് ഇവിടെ ഈ മറ്റേ കാഷ്യു ആപ്പിള് വെച്ചിട്ട് ഫെനി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഫെനി എന്ന് പറഞ്ഞാൽ വാറ്റ്, ഇവിടെ അതിന്റെ ഒരു നല്ലൊരു വാക്കാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത വാക്കാണ് ഫെനി. അപ്പം ഇവിടെ വാറ്റ് കേന്ദ്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, ലൈസൻസ് ഉള്ള വാറ്റ് കേന്ദ്രങ്ങൾ. അപ്പൊ അവിടെയൊക്കെ ഈ കാഷ്യു ആപ്പിള് വെച്ചിട്ട് ഫെനി ഉണ്ടാക്കുന്ന സമ്പ്രദായം ഉണ്ട്. അതിനൊക്കെ ഇവര് ഈ പിന്നെ കാഷ്യു അതായത് കശുവണ്ടി പിന്നെ കൃഷി ചെയ്യുന്നുണ്ട് അതിന് മാത്രമായിട്ട്. അപ്പൊ എന്താ വെച്ചാല് പറങ്കി മാങ്ങ എടുത്ത് ഇവർക്ക് വാറ്റും ചെയ്യാം, അണ്ടി ഇവർക്ക് നട്സായിട്ട് വിൽക്കുകയും ചെയ്യാം. നല്ല ഒരു ബിസിനസ് സാധ്യതയാണ് അതിൽ കണ്ടെത്തിയത്. ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ്, കാരണം കടല അടുത്തായതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഭയങ്കര വിങ്ങലും വിയർപ്പുമാണ്. പിന്നെ മാത്രല്ല ഈ മാർഗം കണ്ടെത്തിയാല് നമുക്ക് പിന്നീട് വരുമ്പോഴും ബുദ്ധിമുട്ടില്ലാണ്ട പോരാലോ. അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ രാത്രി കാഴ്ച കാട്ടി നല്ലത് പകൽ കാഴ്ച അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചന്റെ കാര്യം കൂടി ഞാൻ ആലോചിക്കണല്ലോ. അങ്ങനെയൊക്കെയാണ് പോരുന്നത് കേട്ടോ. ഒരു ത്രാണില്ല, 440 റേറ്റ് ഉണ്ട്. ഇനി അത് മൊത്തം ഇറക്കി കൊടുക്കുകയും ചെയ്ത്, ഇറക്കി കൊടുക്കാൻ മീൻസ് നമ്മുടെ ഓരോ ഐറ്റം ബേസ് ആക്കി ഓരോ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഡോറിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്താൽ അവരെ ഇറക്കിക്കോളും. പക്ഷെ എന്നാലും എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം കൂടി, കാലാവസ്ഥ പെട്ടെന്ന് മാറിയില്ലേ, അതിനൊക്കെ ആവും ക്ലൈമറ്റ്, ശരീരം താങ്ങാഞ്ഞിട്ടാവും. ഭയങ്കര ടയേർഡാണ്. പിന്നെ ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത എന്താ വെച്ചാല് ഇവിടെ ആളുകൾക്ക് വയസ്സ് കൂടുള്ളൂ, ഇവരെ മനസ്സ് ഇപ്പോഴും കുട്ടിത്തായിരിക്കും. അവർക്ക് അപ്പോഴും ചെറുപ്പത്തിലിട്ട ഡ്രസ്സൊക്കെ ഇടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എപ്പോഴും ഇവരെ മനസ്സിലുണ്ടാവുക. കമ്മീസ് അങ്ങനെ പോലുള്ള ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. എപ്പോഴും കുട്ടിത്തായിരിക്കാനും വേണ്ടിയുള്ളൊരു ആഗ്രഹമാണ് അല്ലേ. പാവങ്ങൾ ഈ വലത് ഭാഗത്തെ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷൻ വലത് ഭാഗത്ത് ഇപ്പോൾ കുറച്ചും കൂടി നേരെ പോയിട്ട് ലെഫ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് തിരിഞ്ഞു ഹൈവേയിൽ എത്തിയിട്ടപ്പോ ലെഫ്റ്റ് തിരിഞ്ഞാൽ പിന്നെ ഒറ്റ റോഡ് നേരെ പോവുക ചെയ്യാം. സംഭവം എന്ന് വെച്ചാൽ മഡ്ഗോവ സിറ്റിയിലേക്ക് കയറാതെ ഇന്നലെ രാത്രി ഞാൻ മഡ്ഗോവ സിറ്റിന്റെ അകത്ത് കൂടെയാണ് പോയത്. പകല് സമയത്തായതുകൊണ്ട് നടക്കൂല, രാത്രിയിൽ തന്നെ ആരെയും പോലീസുകാരുണ്ട്, പ്രശ്നമാണെന്നാ പറഞ്ഞത്. എന്റെ ഭാഗ്യത്തിന് ആരും ഇല്ലേ. ഇവിടെ നമ്മള് ലെഫ്റ്റ് ഇങ്ങനെ കയറിയ പിന്നെ ഒറ്റ റോഡ് നേരെ ായിട്ട് ഇവിടെ പരിപാടി കണ്ടു ഓരോ പള്ളീന്റെ മുമ്പിലും. പിന്നെ ഇവിടെ ഈ ബൈക്ക് ടാക്സി ഇഷ്ടം പോലെ കേട്ടോ, ബൈക്ക് ടാക്സി
നിന്നും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ ബൈക്ക് ടാക്സികൾ കാണാം. മഡ്ഗോവ സിറ്റി നമ്മൾ കഴിഞ്ഞ് ഔട്ടറായി ഇരിക്കുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ കൂടെ നിന്ന് കണ്ടോളി മക്കളേ. റോഡിലെ ഈ വര കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും? ഈ വരനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ വര റോഡിൽ വേണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിൽ യെസ് എന്ന് കമൻ്റ് അയക്കുക, വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ലൈക്ക്. ഓക്കെ, സംഭവമേ അതിനും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഹമ്പാണ്. അതാകുമ്പോൾ വണ്ടിക്ക് ഒരു കേട് സംഭവിക്കില്ല. ഇത് വരയാണ് നല്ലതെന്ന് കരുതി നമ്മൾ മുന്നോട്ട് എടുക്കും ചെയ്യും. വണ്ടി കിടന്നിങ്ങനെ എന്താ പറയുക, വണ്ടീൻ്റെ ഔത്തറച്ചി വരെ ഇളകും. അതാണിപ്പോൾ നടക്കുന്നത്. ഇനി അതല്ല, ഹമ്പല്ല എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നമ്മൾ അല്ല ഹമ്പാണല്ലോ എന്ന് കരുതി നമ്മൾ ചവിട്ടുമ്പോൾ ബാക്കിൽ വന്ന് വേറെ വണ്ടി വന്ന് അടിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കണേ. ഇത് കേട്ടോ, ഇപ്പോൾ ഈ വര ചാടുമ്പോഴുള്ള സൗണ്ടും ഒക്കെ അത് ചെറിയ വരയുണ്ട്. ഞാൻ ചമ്മി അടുത്ത വര ഞാൻ കാണിച്ചതരാം. പയ്യെ ചാടിയാൽ മതി, അപ്പോൾ തന്നെ ഒന്നായിട്ട് മൊത്തത്തിൽ വണ്ടി കിടന്ന് എന്താ പറയുക, മൊത്തം നട്ടും ബോൾട്ടൊക്കെ ഇളകി പോകും. അപ്പം അതുകൊണ്ട് കേരളത്തിൽ പുതിയ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ ആ പിന്നെ കഴിവ് വെച്ചിട്ട് നാട്ടിൽ അങ്ങനത്തെ വര വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിക്കോളി. വരച്ചോളി, വര മാത്രം മതി. അല്ലാണ്ട് ഇത് ആളെ പറ്റിക്കണ വരട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ബൈക്കൊക്കെ ചാടി ചാടി പോയേക്ക്, എന്തായാലും ആ പിക്കപ്പ് ചാടി നോക്കി. ഇത് വരയാണ്, അമ്പല്ല കേട്ടോ. മൊത്തം കുലുങ്ങി നാശമാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വരേനെ പിന്നെ ഈ വരനെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് യെസ് എന്ന് കമൻ്റ് അയക്കാം, അനുകൂലിക്കാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ലൈക്ക് അടിക്കാം. അപ്പോൾ എത്ര ലൈക്ക് അടിക്കുന്നുണ്ട് നോക്കാം, എത്ര യെസ് വരുന്നുണ്ട് നോക്കാം കമൻറ്റിൽ. അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇനി നമ്മൾ നേരെ പോവാ. ആരും തെറ്റിദ്ധരിക്കണ്ട, അത് പഞ്ചായത്ത് റോഡല്ല കേട്ടോ, ഇത് NH 17 ഇത് പഞ്ചായത്ത് റോഡാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. കണ്ടിട്ട് NH 17 അവസ്ഥയാണ്. ഇവിടെ വലത് ഭാഗത്ത് മാർക്കറ്റ് ഉണ്ട്, സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഗംഭീര മാർക്കറ്റാണ്, ബസ് സ്റ്റാൻഡാണ് മാർക്കറ്റ്. ബസ് സ്റ്റാൻഡായിരുന്നു സുഹൃത്തുക്കളെ, തെറ്റിദ്ധരിച്ചു പോയി ഞാൻ. പള്ളി ഉണ്ടല്ലോ, ഒരു മുസ്ലിം പള്ളി. ഈ ചേച്ചിയിട്ട ഡ്രസ് ഉണ്ടാണ്, ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ് എന്ന്. കുറേ വയസ്സായ ആൾക്കാരിട്ട് നിൽക്കണേ ഞാൻ കണ്ടു. ഉടുപ്പ് അതൊക്കെയാണ് ഇവിടെ പാവാടും കുപ്പായും. പിന്നെ അധികം ചെറിയ മക്കളാണെന്നുള്ള ഇപ്പോഴും വലുതായി എന്നുള്ള തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ ട്രൗസർ, ബനിയന് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഡ്രസ് രീതി. നമ്മുടെ മാഹിയിൽ അതേ അവസ്ഥ കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാഹിയിൽ കൂടെ പോകണൊരു ഫീൽ കിട്ടും. ഇനിയിപ്പോൾ മാഹീൻ്റെ പിന്നെ രീതി മാറാൻ പോവാണ്, കാരണം ബൈപ്പാസ് വരാൻ പോവാണല്ലോ. ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ മാഹി ടൗണ് ടച്ച് ചെയ്യാണ്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് മാഹിയുടെ ആ കുട്സ് വഴിയിലൂടെ അത്ര ബുദ്ധിമുട്ടായിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവിടുത്തെ ലോക്കൽ ബസ്സാണിത്, നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് മിനി ബസ്സുകളെ മാതിരി ലോക്കൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ.
ഇതാട്ടെ ഞാൻ പറഞ്ഞ മുസ്ലിം പള്ളി. ജമാഅത്തുൽ മുസ്ലിമീൻ എന്താ പള്ളിയുടെ പേര്? അവിടെ വലിയ പള്ളിയാണ്. ഇനി ഇതേപോലത്തെ വഴികളാണ് നമുക്ക് പോവാള്. ഫുള്ള് കയറ്റം, വളവ്, ചെറിയ വീതിയില്ലാത്ത റോഡ്, ഭയങ്കര ഡേഞ്ചറാണ്. ശ്രദ്ധിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഡേഞ്ചർ കുറച്ച് ഏരിയ. രാത്രിയിലൊക്കെ അങ്ങ് പ്രത്യേകിച്ച് വണ്ടികളൊക്കെ കണ്ട് കൊണ്ടുപോയി കഴിയാം. ലൈറ്റ് കൊണ്ട് കറക്റ്റ് റോഡിൻ്റെ സൈഡും കാണൂല, എഡ്ജ് ഭയങ്കര അടിച്ചാണ്. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നേരെ താഴേക്കാണ് പോകും.